രണ്ട് പകലും രണ്ട് രാത്രിയുമുള്ള ശ്രമകരമായ രക്ഷാദൗത്യം ഒന്നും ഫലം കാണാതെ ഒടുവിൽ മഹാരാജ് യാത്രയായി. ഏകദേശം 50 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ വിഴിഞ്ഞത്ത കിണറ്റിലകപ്പെട്ട തൊഴിലാളിയെ കണ്ടെത്തുകയായിരുന്നു. ഈ വലിയ രക്ഷാദൗത്യത്തിൽ നിരവധി ആളുകളാണ് പങ്കാളികളായത്. മഹാരാജ് കിണറിലകപ്പെട്ടതിന് പിന്നാലെ ആദ്യം ഓടിയെത്തിയത് നാട്ടുകാരായിരുന്നു. NDRF സംഘം, 50-ലധികം അഗ്നിരക്ഷാസേന അംഗങ്ങൾ, 25-ലധികം പോലീസുകാർ, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, കിണർ നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള 25 തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ നിരവധി ആളുകളാണ് മഹാരാജിനെ രക്ഷപ്പെടുത്തുവാനായി രക്ഷാദൗത്യത്തിൽ പങ്കാളികളായത്. മുക്കോല സർവശക്തിപുരം റോഡിൽ സുകുമാരൻ്റെ വീട്ടിലെ 30 വർഷം പഴക്കമുള്ള കിണറ്റിലെ പഴയ റിങ്ങുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുന്നതിനിടെയാണ് തമിഴ്നാട് സ്വദേശിയായ തൊഴിലാളി മഹാരാജ് അപകടത്തിൽപ്പെട്ടത്. ജോലി ചെയ്യുന്നതിനിടെ മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു. കൂട്ടത്തിലുള്ളയാൾക്ക് രക്ഷപ്പെടാനായെങ്കിലും മഹാരാജ് കുടുങ്ങിപ്പോവുകയായിരുന്നു. 90 അടി താഴ്ചയിലാണ് മഹാരാജ് കുടുങ്ങിക്കിടന്നതെന്നാണ് വിവരം. 2 കോൺക്രീറ്റ് റിങ്ങുകൾക്കും താഴെയാണിത്. ഇവയ്ക്ക് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. കിണറിനുള്ളിലെ ശക്തിയായ ഉറവയും മണ്ണ് വീഴ്ചയും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിരുന്നു. കൂടാതെ പലപ്പോഴും വലിയ തോതിൽ മണ്ണും ചെളിയും നീക്കം ചെയ്യേണ്ടി വരികയും ചെയ്തു. കിണറിന് വ്യാസം കുറഞ്ഞതും ആഴക്കൂടുതലും ആയതിനാൽ യന്ത്രസഹായം തേടുന്നതിനും പരിമിതികളുണ്ടായിരുന്നു. ഇടതടവില്ലാതെ ഊർന്നിറങ്ങുന്ന മണ്ണും ചെളിയുമാണ് ദൗത്യത്തിൽ പ്രധാന വില്ലനായെത്തിയത്. സമീപകാലത്ത് അഗ്നിരക്ഷാസേന ഏർപ്പെട്ടിരിക്കുന്ന ഏറ്റവും ദുഷ്കരമായ ദൗത്യമായിരുന്നു ഇത്. ഈ അവസരത്തിലാണ് വിദഗ്ധ തൊഴിലാളികളെ രക്ഷാപ്രവർത്തനത്തിനായി കൊണ്ടുവന്നത്. അങ്ങനെ രക്ഷാപ്രവർത്തനം വെല്ലുവിളിയായതോടെ കൊല്ലം സ്വദേശികളായ 3 പേർ കിണറിലിറങ്ങി. കിണർ നിർമ്മാണ രംഗത്തെ വിദഗ്ധ തൊഴിലാളികളായ ബാബു, ഷാജി, അജയൻ എന്നിവരായിരുന്നു രക്ഷാദൗത്യത്തിനെത്തിയത്. എന്നിട്ടും മണിക്കൂറുകളോളം നീണ്ടുനിന്ന രക്ഷാദൗത്യം വിഫലമാവുകയായിരുന്നു. നമുക്കറിയാം, ഇത്തരം അപകടം പിടിച്ച മേഖലകളിൽ കൂടുതലും ജോലി ചെയ്യുന്നത് പ്രധാനമായും അന്യസംസ്ഥാനത്ത് നിന്നും വരുന്ന തൊഴിലാളികളാണ്. ഇത്തരം അപകട മേഖലകളിൽ പോലും മതിയായ സുരക്ഷാ മുൻകരുതലൊന്നും സ്വീകരിക്കാതെയാണ് ഇവർ അധികവും ജോലി ചെയ്യുന്നത്. അതിനാൽ തന്നെ തൻ്റെ കുടുംബത്തെ പോറ്റാൻ, തൻ്റെ മക്കളെ വളർത്താൻ പലർക്കും ഇത്തരം അപകട മേഖലകളിൽ പോലും പണിയെടുത്ത ജീവിതം കൊണ്ടുപോകേണ്ട അവസ്ഥ. ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ച് പോലും മറ്റു സംസ്ഥാനങ്ങളിൽ ജോലി തേടി വരുന്നവർ. ഇത്തരം അപകട മേഖലകളിൽ പോലും തൊഴിൽ ചെയ്യേണ്ടി വരുന്നത് ആളുകളുടെ ദയനീയത ഒന്നുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെ സാധാരണക്കാരായ തൊഴിലാളികളുടെ ജീവിതം ഏറെ ബുദ്ധിമുട്ടിലാവുകയാണെങ്കിലും ആരും അത് കാണുന്നില്ലെന്ന് മാത്രം. ഇത്തരം അപകടങ്ങളും സംഭവങ്ങളും നമ്മൾ ഒരുപാട് കാണുന്നുണ്ടെങ്കിലും ആരും പാഠം പഠിക്കുന്നില്ലെന്ന് മാത്രം. ഇനിയെങ്കിലും ഒരു മഹാരാജും ഉണ്ടാകാതിരിക്കട്ടെ. ഇനിയെങ്കിലും ജോലിസ്ഥലങ്ങളിലെ മതിയായ സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെ ഒരു തൊഴിലാളിയുടെയും ജീവൻ നഷ്ടമാകാതിരിക്കട്ടെ.